ഭൂമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ അണിയർ പ്രവർത്തകരെയും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എന്റെ പ്രിയ സുഹൃത്തുക്കളെയും ഞങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് എല്ലാവരും പ്രോത്സാഹനവും നൽകുന്ന മാധ്യമ പ്രവർത്തകരെയും സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഡയറക്ടറുടെ രണ്ടാമത്തെ സിനിമയാണ്. ഇതിന്റെ ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് എന്റെ മകന്റെ കൂടെ പഠിച്ച ഒരു സ്കൂൾ ഒരുമിച്ചായിരുന്നു സ്കൂളിംഗ്. അത് മാത്രമല്ല ഞങ്ങളുടെ ഇടയ്ക്ക് ഒരു സിനിമ ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ എന്നെ അതിശയിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിന്റെ പെർഫോമൻസ് വെച്ചുവെച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാം കൊണ്ടും എന്റെ സ്നേഹവും എനിക്ക് ഞാൻ എന്റെ മകൻ കൊടുക്കുന്ന എല്ലാ സ്നേഹവും വാത്സല്യവും ഫജീറിനും ഉണ്ടാവും ഉണ്ടാവും. ഈ സംരംഭത്തിന്റെ എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. ഇതിലും സദസ്സിലിരിക്കുന്ന ഗുരുജനങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഇനിയിപ്പൊ സിനിമ വന്നിട്ട് 42 വർഷമായി. 1977 ചാമര എന്നുള്ള ഭരതേട്ടന്റെ പടത്തിന്റെ രതീഷ് അഭിനയിക്കാൻ പറ്റുന്നു. ആദ്യത്തെ സിനിമയിൽ സുഹൃത്ത് രതീഷിന്റെ ഞാനായിരുന്നു. എന്റെ മക്കളെ പോലെയാണ്, എന്റെ മോളെ പോലെയാണ്. അവരൊക്കെ ഓരോ കാര്യത്തിനും നന്നായിട്ട് അവർ പഠിക്കുന്ന സമയത്ത് കൂടുതൽ മാർക്ക് കിട്ടിയെന്ന് അറിയുമ്പോഴും ആദ്യത്തെ പടം കിട്ടിയെന്ന് അറിയുമ്പോഴും ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് സന്തോഷിക്കുന്ന ഒരാളാണ് മോളം. എനിക്ക് സൂപ്പർ സ്റ്റാർസൊക്കെ അഭിനയിച്ച പടങ്ങളൊക്കെ വളരെ പരാജയപ്പെട്ടു പോകാറുണ്ട്. പുതുവങ്ങൾ അഭിനയിക്കുന്ന പടങ്ങൾ നന്നായിട്ട് ഓടുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല സിനിമ ആയിട്ട് മുമ്പോട്ട് വന്നാൽ അതിനെ കാണാനൊക്കെ എന്റെ അഡ്വൈസ് ഇപ്പോഴേ ഉള്ളൂ. ഇതൊരു നല്ല സബ്ജക്റ്റാണ്, നന്നായിട്ട് എടുക്കുകയാണെങ്കിൽ മോശമാകാൻ ഒരു ചാൻസ് ഉണ്ടാകുന്നത്. ഇത് നന്നായി വരുത്തും. എന്റെ മനസ്സുകൊണ്ട് ഈ പടം നന്നായിട്ട് ഓടാൻ നന്നായിട്ട് ലക്ഷ്മി എന്റെ രണ്ടാമത്തെ പടമാണ്. ചില താരങ്ങളൊഴിച്ച് ബാക്കി താരങ്ങളും സാങ്കേതിക പ്രവർത്തകളൊഴിച്ച് ബാക്കി എന്റെ കൂടെയുള്ളത് ഇപ്പോഴും LBW സെയിം ടീം തന്നെയാണ്. അതുകൊണ്ട് അർപ്പണ ബോധത്തിന് ഇതിനൊരു കുറവും കാണില്ല എന്ന് വിശ്വസിക്കുന്നു. ഭാരതപ്പെടുന്ന നിലയം തൊട്ട് എത്ര വരെ ആയിരക്കണക്കിന് പ്രൊഡക്ട് സിനിമകൾ, അപ്പൊ അതിനെ പിന്തുടർന്ന ഒരു ഹൊറർ സബ്ജക്റ്റാണ് ലക്ഷ്മിയുടെ പരീക്ഷിക്കുന്നത്. ഒരു സമ്പൂർണ്ണ സ്ത്രീപക്ഷ സിനിമയാണ്. പെണ്ണിനെ സംരക്ഷിക്കാനാണ് ദൈവം പുരുഷനെ സൃഷ്ടിച്ചത്. അവരത് ഏത് രൂപത്തിലായാലും ഇതാണ് ലക്ഷ്മി. ഇതിൽ അഭിനയിക്കുന്ന ഒരു പ്രായോഗിയാണ് ലീഡിംഗ് റോൾ. ആദ്യം മുതൽ അവസാനം വരെ നായികയ്ക്ക് മാത്രം പ്രാധാന്യമുള്ള ഒരു കൃത്യതയാണ്. കഥയിലെ ത്രെഡും ആ ക്യാരക്ടറിന്റെ ഇമ്പോർട്ടൻസും മനസ്സിലാക്കിയപ്പോൾ പാർവതി സമ്മതിക്കായിരുന്നു. ലക്ഷ്മി കഴിഞ്ഞ സിനിമയിലെ മുഖ്യമായിട്ടുള്ള വേഷത്തിലെത്തുന്നത് മാനവാണ്. മാനവ ആറേഴ് മലയാള സിനിമകളിലെ നല്ലതായ തന്റെ രീതിയിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച വ്യക്തിയാണ് ഷജീർ. അദ്ദേഹം നല്ല നടൻ തന്നെയാണ്. നമ്മുടെ മലയാളം ഡ്രാമ കണ്ടിട്ടുണ്ട്. എന്നാലും അദ്ദേഹത്തിന്റെ ആത്മീയത സ്റ്റേജ് ഡ്രാമ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ അതുപോലെ അത് കഴിഞ്ഞിട്ട് എത്തുന്നത് ദീപുവാണ്. ദീപു LBW എന്റെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ എന്റെ സഹോദരൻ കൂടെ ഷബു. ഇത് നാല് പേരും ഉപ്പുന്നളകം എന്ന ഫെബ്രുവരി ചാനലിലെ പ്രോഗ്രാമിലൂടെ സുഭജിനായ ബിജു തമിഴിലെ ഞാൻ മഹാൻ അല്ല എന്ന ചിത്രത്തിലൂടെ നമുക്ക് ഒരുപാട് കുട്ടികൾക്ക് സുഭജനായ മഹേന്ദ്രനാണ് ഇതിൽ വേറെ കൊമ്പോട്ടനായിട്ടുള്ള റോള് ചെയ്യുന്നത്. 20-25 ദിവസത്തിനകത്തുള്ള ശ്രദ്ധ മാത്രമേ ആവശ്യമുള്ളൂ. കാരണം തിയേറ്ററിൽ എത്തുമ്പോൾ ഇപ്പോഴും ഉള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹവും ആത്മാർത്ഥയും തിയേറ്ററിൽ നിന്ന് നമുക്ക് കിട്ടണമെന്ന് പിന്നീട് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. നന്ദി. ഈ ടീം എനിക്ക് ഇങ്ങനൊരു പ്രോജക്ട് തന്നതിനും അതിനെ ബ്ലെസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനായിട്ടും ഇന്ന് ഇവിടെ എല്ലാവരും വന്ന് ചേർന്നതിനും താങ്ക് യു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എന്റെ പേരിലും സംശയ ക്രിയേഷൻസിന്റെ ബാനറിന്റെ പേരിലും നന്ദിയിലേക്ക് വിടുന്നു. സംശയ ക്രിയേഷൻസിന്റെ ബാനറിന്റെ ആദ്യത്തെ പ്രോജക്റ്റാണ് ലക്ഷ്മി. ഇതുപോലെ വലിയ വലിയ പ്രോജക്ടുകൾ ഇനി ഉണ്ടാകണം. നിങ്ങൾ എല്ലാവരും സപ്പോർട്ടുകൾ വേണം. എല്ലാവരും നമുക്ക് വേണ്ടി മിസ് ചെയ്യാം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ സിനിമയിൽ എന്നെ അഭിനയിപ്പിക്കാൻ വിളിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ ഏത് സിനിമയും ഏത് കാര്യവും നല്ലതാകണമെന്നുള്ള പ്രാർത്ഥന ഉള്ളവളാണ് ഞാൻ എന്നെ പോലുള്ളത്. ഈ സിനിമയും എന്നെ വിളിച്ചില്ലെങ്കിലും നന്നാകണമെന്നാണ്. പിന്നെ എന്നെ വിളിച്ചതുകൊണ്ട് കുറച്ചുകൂടെ നന്നാകണം, കുറച്ചുകൂടെ നന്നാകണമെന്ന് മാത്രമല്ല ഹിറ്റ് ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ചിത്രത്തില് നമ്മുടെ ക്യാമറമാൻ രഞ്ജിത്ത് മുരളി, എഡിറ്റർ സുഹാസ് എല്ലാവരും കൂടെ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്യുന്നത് എന്റെ ഫ്രണ്ട് റോണി റഫേലാണ്. നമ്മളെല്ലാവരും സുഹൃത്തുക്കളാണ്. ഒരു കൊച്ചു കുടുംബം, ഒരു വലിയ പ്രോജക്ട് ചെയ്യുകയാണ്. എല്ലാത്തെയും അനുഗ്രഹവും സപ്പോർട്ടും എപ്പോഴും ഉണ്ടാവണം.